അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു നമ്മുസ് വേൾഡ്. നമ്മുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇതാ മുരിങ്ങാക്കോലൊക്കെ കണ്ടല്ലോ. ഇന്ന് ഇത് വെച്ചിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. നല്ലൊരു കിട്ടില്ലം ഫ്രൈ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫ്രഷായ മുരിങ്ങാക്കോലുണ്ടെങ്കിൽ എടുത്തു വെച്ചോളൂ, നമുക്ക് നൂണിന് ഇതാക്കാം. ഇതുപോലെ തൊലിയൊക്കെ കളയാം. നമ്മൾ സാമ്പാറിനൊക്കെ ചെയ്യുന്നതാണല്ലോ, അതുപോലെ സാമ്പാറിന് ആക്കുന്നത് പോലുള്ള കഷ്ണങ്ങളാക്കി എടുക്കുക. അത്ര വലുതൊന്നും വേണ്ട, ചെറുത് മതി. ചിലർക്ക് വലിയ പീസൊക്കെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ സാമ്പാറിലിടുന്നത് ആ ഒരു അത്രയുള്ള ഒരു കഷ്ണങ്ങളാക്കിയാൽ മതി. അതുപോലെ ഫ്രഷ് ആയിരിക്കണം, കടയിൽ നിന്ന് വാങ്ങിയ ഉടനെ ആയിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ ഫ്ലഷൊക്കെ ഒന്ന് കുറഞ്ഞു പോവും. വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഫ്ലഷ് കുറയും, അപ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നല്ല ഫ്ലഷി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയി. അതായത് പോലെ എല്ലാം ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു മൂന്ന് മുരിങ്ങാക്കായ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇങ്ങനെ മാത്രമാക്കിയാൽ പോരാ, ഇതിനെ നമുക്കൊന്നുകൂടെ കഷ്ണാക്കാനുണ്ട്. എന്താ ഇതുപോലെ ഒന്ന് ഇതിന് നെടുക പിളർന്നെടുക്കുക. നമുക്കറിയാം ഇപ്പോഴത്തെ ഫിഷൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് ഫിഷൊന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ. ട്രോളിങ്ങും മറ്റൊക്കെയാണ്. അതുപോലെ ഇപ്പോൾ വരുന്നതൊക്കെ വിഷം നിറച്ച് മത്സ്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക, അതിനൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫ്രൈ മതി ഉച്ചക്കത്തെ ഊണിന്. ഇതാ ഞാനെല്ലാം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആട്ടോ. നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. മൂന്ന് മുരിങ്ങയൊക്കെ വെച്ചിട്ട് എനിക്ക് ഇത്രയും ഇതായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ സാധാ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് അതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടത്. ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്കിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മതിയാകും. ഇതിലധികം വരുമ്പോൾ അതിനനുസരിച്ച് കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കുക നിങ്ങൾ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഈ ഞാനിപ്പോൾ മുരിങ്ങാക്കോലിലേക്ക് മസാല ചേർത്തിട്ട് ഇളക്കുകയാണ് ചെയ്യുന്നത്. ഇതല്ലാതെ നിങ്ങൾക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് വെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുത്തിട്ട് അതിലേക്ക് മുരിങ്ങാക്കോലിട്ട് മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കേ വേണ്ടു. അധികം നമുക്ക് എന്താ പറയുക, മസാലയൊന്നും ബാക്കി വരില്ല. മറ്റേ രീതിയാകുമ്പം മസാലയൊക്കെ ബാക്കിയൊക്കെ വരും, ഇതിൽ ഒട്ടും ബാക്കി വരുന്നില്ല. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും കവർ ചെയ്തിട്ട് ഇതുപോലെ മിക്സാക്കി വെക്കുക. നല്ല ചൂടായ ഫ്രൈ പാനിലേക്ക് എണ്ണയൊഴിച്ച്, വെളിച്ചെണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മുരിങ്ങാക്കോലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുകളിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചേർക്കുക. എന്നിട്ടൊരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രൈ ആയി കിട്ടും നമുക്ക്. നല്ല ചൂടുള്ളതാകുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ഇതാ ഇതുപോലെ എല്ലാം തിരിച്ചിട്ടെടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടല്ലോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഈ വീഡിയോ കാണുന്ന പോലെ ഇത്ര ലെങ്തി ആയിട്ടൊന്നും വരില്ല നമ്മൾ ഉണ്ടാക്കുമ്പോൾ.
വീഡിയോ കാണുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ. നിങ്ങൾക്ക് അതുപോലെ ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്ന് റെഡിയാവും. ഉച്ചക്കത്തെ ഊണിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈ തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.